വിവാദ സിനിമ കേരള സ്റ്റോറി ഭീകരതയുടെ വികൃതമായ മുഖം തുറന്നു കാട്ടുന്ന സിനിമയെന്ന് പ്രധാനമന്ത്രി പ്രകീർത്തിച്ചതിനെ വിമർശിച്ച് AI റഹീം രംഗത്ത് വന്നിരിക്കുകയാണ്. രാജ്യത്തിനെതിരെ ഗൂഢാലോചന ചിത്രം തുറന്നു കാട്ടുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കർണാടകയിലെ ബെല്ലാരിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടി സംസാരിക്കവെയായിരുന്നു പ്രസ്താവന. വിദ്വേഷ സിനിമയെ പ്രകീർത്തിച്ചുകൊണ്ട് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് രംഗത്ത് വന്നതിനാൽ പിന്നിൽ ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ എന്നാണ് AI റഹീം ചോദിക്കുന്നത്. സംസ്ഥാനത്ത് വർഗീയ ധ്രുവീകരണമുണ്ടാക്കി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള സംഘപരിവാർ ബുദ്ധി കേന്ദ്രങ്ങളുടെ ആസൂത്രണമാണ് സിനിമയെന്നും AI റഹീം പറഞ്ഞു. റഹീമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ദ കേരള സ്റ്റോറി എന്ന വിദ്വേഷ സിനിമയെ പ്രകീർത്തിച്ചുകൊണ്ട് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതോടെ ഈ വിദ്വേഷ സിനിമയ്ക്ക് പിന്നിൽ ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. കേരളത്തെ അപകീർത്തിപ്പെടുത്താനും സംസ്ഥാനത്ത് വർഗീയ ധ്രുവീകരണമുണ്ടാക്കി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനും രാജ്യത്തെ സംഘപരിവാർ ബുദ്ധി കേന്ദ്രങ്ങളുടെ ആസൂത്രണമാണ് ഈ സിനിമ. രാജ്യത്തിൻ്റെ മതസൗഹാർദ്ദത്തെ പോലും ചോദ്യം ചെയ്യുന്ന, വിദ്വേഷവും വെറുപ്പും പ്രസരിപ്പിക്കുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടിയാണ് പ്രധാനമന്ത്രി പരസ്യമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. വിദ്വേഷ പ്രസംഗങ്ങളെയും വിദ്വേഷ പ്രചരണങ്ങളെയും പ്രോത്സാഹിപ്പിക്കരുതെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവിന് പ്രധാനമന്ത്രി നൽകുന്ന ബഹുമാനം എത്രയാണെന്ന് കൂടി ഇതിൽ കൂടി വ്യക്തമാകുന്നു. രാജ്യത്ത് വിദ്വേഷം പടർത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കേണ്ട പ്രധാനമന്ത്രിയാണ് അതിനെ ന്യായീകരിക്കുന്നതെന്ന് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. പ്രധാനമന്ത്രി സ്ഥാനം ഭരണഘടനാപരമായ പദവിയാണ്. ആ പദവിയിലിരുന്ന് അദ്ദേഹം വിദ്വേഷ സിനിമയുടെ പ്രചാരകനാകരുത്. വസ്തുതാപരമല്ലാത്ത പച്ച നുണകൾ പ്രധാനമന്ത്രി പദത്തിലിരുന്ന് പറയരുത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിനോടുള്ള ശ്രീ നരേന്ദ്രമോദിയുടെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. സോമാലിയോട് കേരളത്തെ ഉപമിച്ച പ്രധാനമന്ത്രി ഇപ്പോൾ മറ്റൊരു തലത്തിൽ കേരളത്തെ അപമാനിക്കുന്നവർക്ക് കൂട്ടുനിൽക്കുന്നു. കേരളത്തിൻ്റെ യഥാർത്ഥ ചിത്രം ഇതല്ലെന്ന ഉത്തമ ബോധ്യം അദ്ദേഹത്തിനുണ്ട്. എന്നിട്ട് പോലും വിദ്വേഷ സിനിമയെ മുൻനിർത്തി ഈ അഭിമാനകരമായ കേരളത്തെ അപമാനിക്കാൻ പ്രധാനമന്ത്രി ശ്രമിക്കുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. പ്രസ്താവന പിൻവലിച്ച് പ്രധാനമന്ത്രി കേരളീയരോട് മാപ്പ് പറയണമെന്നാണ് പോസ്റ്റ്. കർണാടകയിലെ ബെല്ലാരിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസ്താവന. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത് കേരള സ്റ്റോറിയാണ് ചർച്ച. കേവലം ഒരു സംസ്ഥാനത്തെ തീവ്രവാദ ഗൂഢാലോചനയെ അടിസ്ഥാനമാക്കിയാണ് കേരള സ്റ്റോറി എന്നാണ് പറയപ്പെടുന്നത്. കഴിവുറ്റവരും ബുദ്ധിജീവികളും അടങ്ങുന്ന മനോഹരമായ നാടെന്നറിയപ്പെടുന്ന കേരളത്തിൽ തീവ്രവാദ ഗൂഢാലോചനകൾ എങ്ങനെ വളർത്തപ്പെട്ടു എന്ന് ഈ സിനിമ അനാവരണം ചെയ്യുന്നുവെന്നും മോദി പറഞ്ഞു.